ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ 125 ജനറൽ സർവീസായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറിൻ്റെ ഭാഗം നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ തവണയും കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. നെക്സ്റ്റ് അടുത്ത സർവീസിൽ എന്തെങ്കിലും മാറേണ്ടി വരും. കാരണം ഏകദേശം അഡ്ജസ്റ്റിങ് ഏകദേശം ഇത്രയേ കിടക്കണം. അപ്പോൾ ഈ ഒരു സർവീസും കൂടി നമുക്ക് കിട്ടുള്ളൂ എന്തെങ്കിലും. അപ്പോൾ അടുത്ത സർവീസിൽ നമുക്കത് മാറ്റിയിടേണ്ടി വരും. പിന്നെ അടുത്ത സർവീസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ബാക്കിലത്തെ ടയറും തീരുന്നുണ്ട്, ഫ്രണ്ടിലെ ടയറും ഏകദേശം നമുക്ക് ആ സമയം ആകുമ്പോഴത്തേക്ക് മാറേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ നെക്സ്റ്റ് സർവീസിൽ ചെയ്യേണ്ട വർക്കിലുള്ള ഒരു ഡീറ്റെയിൽസ് ഞാൻ പറയാം നിങ്ങൾക്ക്. നമ്മൾ പിന്നെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ആക്കണം. പിന്നെ നമുക്ക് ഈ ഗിയർ ബോക്സിൻ്റെ ഈ സൈഡിലുണ്ടല്ലോ, ഗിയർ ബോക്സിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ഓയിൽ നനവ് പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഗിയറിൻ്റെ ഓയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കാര്യമായിട്ട് വലിയ ലീക്ക് എന്നല്ല, പക്ഷെ നെക്സ്റ്റ് അടുത്ത സർവീസിലൊക്കെ മിക്കവാറും നമുക്കത് അഴിച്ചാൽ അപ്പോഴത്തേക്കൊക്കെ നല്ല രീതിയിൽ ഇവിടെ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ നെക്സ്റ്റ് സർവീസിൽ നമുക്ക് ഒന്ന് അഴിച്ചാൽ അതിൻ്റെ ഓയിൽസിലും ആ സൈഡിലെ ബെയറിംഗ് 6004 നമ്പർ 1 ബെയറിംഗും അതൊക്കെ ഒന്ന് മാറ്റിയിടേണ്ടി വരും കേട്ടോ. നെക്സ്റ്റ് സർവീസിൽ ഓയിലേക്ക് കൂടാണെന്നുണ്ടെങ്കിൽ അതിന് ഉള്ളിൽ എന്ത് ചെയ്യും, കാരണം ഇപ്പോൾ അതിനും മാത്രം ലീക്ക് എന്ന് പറയാനില്ല. അടുത്ത സർവീസിൽ എന്തെങ്കിലും ചെയ്യാം, കാരണം എന്താ വെച്ചാൽ അത് കഴിഞ്ഞ് ഓടാൻ സാധ്യതയില്ല. അപ്പോഴത്തേക്കും ഒരുവിധം ആയിട്ടുണ്ട് നനവ്. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ ജസ്റ്റ് നമുക്കൊന്ന് തുറച്ച് ക്ലീനാക്കി ഒന്ന് കയറ്റിയിട്ടാൽ മതി, വലിയ പഴക്കത്തിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കണം കേട്ടോ. അവിടെ ഈ സൈഡിൽ ചെറിയൊരു ഓയിൽ ലീക്കാണ് ഈ കാണുന്നത് കേട്ടോ. അത് ഈ ഓയിൽസീലാണ്. ആ ഓയിൽസീൽ മാത്രം ഒന്ന് മാറ്റിയിട്ടാക്കാം. പിന്നെ ക്ലച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. ബെൽറ്റ് ഈ പറഞ്ഞ രീതിയിലുള്ള കുഴപ്പമൊന്നുമില്ല, നല്ല ബെൽറ്റ് എടുക്കണേ. ക്ലച്ച് ഷൂ ഒക്കെ ആയാലും നമ്മൾ അതിൻ്റെ ക്ലച്ച് ഷൂവിൻ്റെ ഈ ക്ലച്ച് ഷൂ ഇൻസ്റ്റാൾ ചെയ്യണം. ആ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അവിടെ ആ ഭാഗം ടൈറ്റ് വന്നു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് പിക്കപ്പൊക്കെ കുറയും. അപ്പം അങ്ങനെ അതുകൊണ്ട് അത് ഗ്രീസിങ് കാര്യങ്ങൾ നടത്താൻ വേണ്ടി അയച്ചാണ്ടോ. ഇത് ബാക്കിലത്തെ CVT ക്ലച്ചിൻ്റെ മെയിനായിട്ടുള്ളൊരു പാർട്ടാണ്. ബാക്കിൽ പുള്ളി പോലെ നമ്മുടെ ബെൽറ്റ് വർക്ക് ചെയ്യണതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ആ ഭാഗവും ഫുള്ളായിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ സൈഡിൽ നമുക്ക് ഓയിലോ കാര്യങ്ങളൊന്നും വന്നില്ല. അത് മാനുവലായിട്ട് തന്നെ നമ്മൾ ഗ്രീസ് ചെയ്യേണ്ട ഒരു പാർട്ടാണ്. നമുക്ക് ജനറൽ സർവീസിൽ ഇൻക്ലൂഡിങ് ആണ്. ജനറൽ സർവീസിൽ അതുകൂടി ചെയ്യണുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊന്നും വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഇല്ല. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റി. ബെൻഡെക്സ് യൂണിറ്റ് ആയാലും ഓൾറെഡി വർക്കിംഗ് ആണ്, നിലവിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ ഇവിടുത്തെ കവർ ഗ്യാസ്കറ്റ് ലീക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ പിന്നെ റബ്ബർ ബീഡിങ് ആണ്. ആ ഗ്യാസ്കറ്റ് മാറ്റി അതിൻ്റെ ടോപ്പ് കവറിൻ്റെ രണ്ട് ആ കവറിൻ്റെ രണ്ട് ഉൾസിൽ മാറ്റിയിട്ടാണ് കേട്ടോ. കാരണം അപ്പോഴാണ് നമുക്ക് ആ ഹെഡിൻ്റെ ഭാഗത്ത്, കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഡാമേജ് വരും. കാരണം ഞാൻ നല്ല ഹീറ്റിംഗ് വന്ന പോർഷനാണ് അത് ഹെഡ് കവറിൻ്റെ. പിന്നെ അവിടെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ജോയിൻ്റ് റബ്ബറിൻ്റെ ജോയിൻ്റ് കൂടി ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ലീക്കേജ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇപ്പോൾ ചെയ്ത് വിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സർവീസ് ഒക്കെ ആകുമ്പോഴത്തേക്കും കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽ ചിലപ്പോൾ പെട്ടുമെന്ന് വരില്ല. അപ്പോൾ ഓയിൽ നല്ല രീതിയിൽ ലീക്കായി പോയി കഴിഞ്ഞാൽ ആകെ കൂടി നമുക്ക് 800 മില്ലിയോളാണ് നമ്മൾ 700 മില്ലി ആണെങ്കിലും 800 മില്ലി ആണ് നമ്മൾ മാക്സിമം ഫില്ല് ചെയ്ത് വിടാം. അപ്പോൾ അത് കവറിങ്ങിൻ്റെ ഉള്ളിലാവുമ്പോൾ നമുക്ക് ലീക്കായി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതുകൂടിയും ചെയ്യണമെന്ന് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കും കൂടിയൊക്കെ നമ്മളൊന്ന് അയച്ച് ക്യാമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റും. പിന്നെ നമുക്ക് ഈ ഫ്രണ്ടിലത്തെ ടയറും ഉണ്ടല്ലോ, ഫ്രണ്ടിലത്തെ ടയർ ഈ സൈഡ് നല്ല രീതിയിൽ തേമാനുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു ഹാൻഡിലും നല്ല രീതിയിൽ ബലമൊക്കെ പറഞ്ഞത് ഇതിൻ്റെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സർവീസ് വരുമ്പോൾ ബാക്ക് ടയറും ഫ്രണ്ട് ടയറും മാറ്റേണ്ടി വരും. ഈ ഫ്രണ്ട് ടയർ മാറ്റുന്ന കൂട്ടത്തേക്കിടെ നമുക്ക് ഈ ഫ്രണ്ട് ഷോക്കപ്പിൻ്റെ ഓയിലും കൂടി നമുക്ക് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ കേട്ടോ. കാരണം ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ എന്നാൽ പോലും നമുക്ക് അതിൻ്റെ ഓയിൽ മാറുന്ന ടൈമിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പ്ലഗ്ഗാണത്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറണുണ്ട്. കാരണം ഞാൻ ഓയിൽ അത്യാവശ്യം കളറിലേക്ക് എത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ ഓയിൽ കൂടി മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ സെൽഫിൻ്റെ ഒരു പ്രോബ്ലം, സെൽഫ് കിട്ടാനായിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ഒക്കെ പറയേണ്ടതാണ്. അത് നമുക്ക് ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി ഓൾറെഡി വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ്. ഏകദേശം ബാറ്ററിയുടെ കാലാവധിയൊക്കെ കഴിഞ്ഞേക്കണമാണ്. വോൾട്ട് കാണിക്കുമ്പോൾ 12.6 വോൾട്ട് ഉണ്ട്. പക്ഷേ നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴുള്ള ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂസ് കാണിക്കുന്നത് ഓൾറെഡി ബാറ്ററി ഡാമേജ് ആയിട്ട് കാണിക്കാം. പക്ഷെ എന്നാൽ പോലും നമുക്ക് സെൽഫ് കാര്യങ്ങളിപ്പോൾ എടുക്കുന്നുണ്ട്. പക്ഷേ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് റിപ്പീറ്റ് വന്നത് ഈ ബാറ്ററിയുടെയാണ്. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് ഓൾറെഡി സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് ഇല്ലാതിരിക്കുള്ളൂ. അപ്പോൾ നിലവിൽ സെൽഫ് എടുക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ കുറേ കൂടി ഉപയോഗിക്കാം. അപ്പോൾ കാലത്തൊക്കെ ആ വഴിക്കും കൂടുതൽ നമുക്ക് സെൽഫിൻ്റെ പ്രോബ്ലം കാണിക്കാം. അപ്പോൾ സെൽഫ് 100% കംപ്ലൈൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി വെച്ചാലാണ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള ഓർക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.